നമസ്കാരം. ദക്ഷിണേഷ്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. നിരവധി രാജ്യങ്ങളുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്. അക്കൂട്ടത്തിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായി കര അതിർത്തിയും ശ്രീലങ്ക, മാലിദ്വീപ്, ഇന്തോനേഷ്യ എന്നിവയുമായിട്ട് കടൽ മാർഗമുള്ള ദ്വീപ് രാജ്യങ്ങളാണ്. ഇവയുമായിട്ട് കടൽ മാർഗങ്ങളിൽ നമുക്ക് അതിർത്തികളുമുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങളെയും ചൈന വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ഒരു സുഹൃദ് രാജ്യമാണ്. നമ്മൾ സാങ്കേതികമായിട്ട് പരിശോധിച്ചാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ നേരിട്ട് ഇന്നൊരു അതിർത്തി പങ്കിടുന്നില്ല. കാരണം പാക് അധീന കാശ്മീർ വഴിയാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി ഉള്ളത്. ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന ലാൻഡാണത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കുറേ കാലങ്ങളായിട്ട് ആ ഒരു പ്രദേശം, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖല, പാകിസ്ഥാന്റെ കൈവശമാണ്. പക്ഷെ ഇപ്പോഴും അത് ഇന്ത്യ നമ്മുടേതാണെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാ അന്താരാഷ്ട്ര സംഘടനകളിലും ഇന്ത്യ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ സുഹൃദ് രാജ്യമാണ്. പക്ഷെ ഇന്ന് താലിബാൻ അവിടെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ അടുത്ത ഒരു ശത്രു രാജ്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യാ വിരുദ്ധ ചേരിയിലെ പുതിയ അംഗമായി താലിബാൻ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നിലവിൽ നേപ്പാൾ നമ്മളുമായിട്ട് സൗഹൃദം പുലർത്തുന്നുവെങ്കിലും ഇന്ത്യാ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ നേപ്പാൾ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. ചൈനയുമായും പാകിസ്ഥാനുമായും നേപ്പാളിന് നല്ല സൗഹൃദവുമുണ്ട്. മ്യാൻമാറുമായിട്ട് ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും മ്യാൻമാറിലും ചൈന ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് മ്യാൻമാറിലെ രാഷ്ട്രീയമൊക്കെ ഇന്ന് മാറി, പട്ടാള അട്ടിമറിയുടെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഇന്ന് നടക്കുകയാണ്. ആ അട്ടിമറിയെയും ചൈന പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു വരുന്ന ഏതൊരു ഭരണകൂടത്തെയും ചൈന അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സത്യത്തിൽ ലോകത്ത് ജനാധിപത്യ രാജ്യങ്ങളും ഏകാധിപത്യ രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമായിരിക്കാം ഇനി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ചൈന മ്യാൻമാർ പട്ടാള ഭരണത്തെയും പരോക്ഷമായിട്ടെങ്കിലും അനുകൂലിക്കുന്നുണ്ട്. അപ്പം മ്യാൻമാറും ക്രമേണ ഇന്ത്യക്കെതിരെ നിലപാടൊക്കെ സ്വീകരിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. പിന്നെ നമുക്ക് അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണെങ്കിലും ചൈന അവിടെ ഇടിച്ചു കയറി ബംഗ്ലാദേശുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു വരികയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ബംഗ്ലാദേശും ഇന്ത്യാ വിരുദ്ധ നിലപാട് സ്വീകരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചൈന വളരെ സമ്പന്നമാണ് ഇന്ത്യയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. ചൈന ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന രാജ്യമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഏതൊരു രാജ്യവുമായിട്ടും പെട്ടെന്ന് കരാറുകൾ ഉണ്ടാക്കുവാനും അവിടെ അവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുവാനും സാധിക്കും. ഇന്ത്യക്ക് ഇപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് അങ്ങനെ ചെയ്യുന്നതിന്. അപ്പൊ സ്വാഭാവികമായിട്ടും നിലവിൽ ഇന്ത്യയുടെ സുഹൃദ് രാജ്യങ്ങൾ പോലും ക്രമേണ ചൈനീസ് പക്ഷത്തേക്ക് പോയാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. അത് ചൈനയുടെ പണക്കൊഴുപ്പിന്റെയും നേരത്തെ പറഞ്ഞതുപോലെ വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ ഉൽപ്പാദന രംഗത്ത് അവർ പുലർത്തുന്ന ഒരു മേധാവിത്വത്തിന്റെയും ഫലമായിട്ട് കൂടിയാണ്. നമ്മുടെ മറ്റൊരു അയൽ രാജ്യമാണല്ലോ ശ്രീലങ്ക. ശ്രീലങ്കയും സ്വാഭാവികമായിട്ട് ചൈനീസ് പിടിയിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം മാലിദ്വീപിനെ പോലും ചൈന പിടിമുറുക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളെയെല്ലാം ഒന്നൊന്നായി ചൈന അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് അഫ്ഗാനിസ്ഥാൻ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ചൈനയുടെയും കൂട്ടുകെട്ടിനെയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ തന്നെയായിരിക്കും. എത്രയൊക്കെ അവർ പുറത്ത് കാണിച്ചില്ലെങ്കിലും താലിബാൻ ഇന്ത്യയുമായി ഒരു സൗഹൃദം പുലർത്തി മുന്നോട്ട് പോകുമെന്ന് തൽക്കാലമെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവർ തെളിയിക്കുക തന്നെ വേണം. കാരണം പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കിയാണ് താലിബാൻ അധികാരത്തിലേക്ക് വന്നത്. താലിബാൻ അധികാരം പിടിച്ചുവെങ്കിൽ അതിന്റെ പിന്നിൽ പാകിസ്ഥാന്റെ പല സഹായങ്ങളുമുണ്ട്. നേരത്തെ തന്നെ ചൈനയും താലിബാനും തമ്മിൽ പല ചർച്ചകളും നടന്നിട്ടുണ്ട്. ആ ചർച്ചകളിലൊക്കെ താലിബാനെ അംഗീകരിക്കാമെന്നൊരു നിലപാടാണ് ചൈനയും സ്വീകരിക്കുന്നത്. ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, പാകിസ്ഥാനും ചൈനയും അഫ്ഗാനിസ്ഥാനും ഒരുപോലെ ഭാവിയിലെങ്കിലും ഒരു കൂട്ട് ഉണ്ടാവുകയും ഇന്ത്യക്കെതിരെ ഒരു ശക്തമായ നീക്കം നടക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പരിഗണിക്കേണ്ടി വരുന്നത് കാശ്മീർ പ്രശ്നമാണ്. കാശ്മീരിനെ താലിബാന്റെ സഹായത്തോടുകൂടി ലക്ഷ്യം വയ്ക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയുധ പിന്തുണ നൽകാൻ ചൈന ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. ചൈന തീർച്ചയായിട്ടും ആയുധങ്ങൾ വാരിക്കോരി താലിബാനും പാകിസ്ഥാനും നൽകും. താലിബാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് ആവശ്യം പോലെ പണം പല രാജ്യങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നുണ്ട്. അതിലുപരി അവർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പല വിപണന മാർഗങ്ങളിലൂടെയും അവർ പണം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടുകെട്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ട്.
ഏറ്റവും ഒടുവിലായിട്ട് അഫ്ഗാനിസ്ഥാൻ സർക്കാരിന്റെ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിക്കുന്ന മലയാളിയാണ് ജോവിറ്റ തോമസ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും ഒരു ചർച്ചയിലും ഇടയിൽ ജോവിറ്റ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചൈന പാക് താലിബാൻ കൂട്ടുകെട്ട് ഇന്ത്യക്ക് ആപത്തായിരിക്കുമെന്നും കൂട്ടുകക്ഷി സർക്കാരിനാണ് അഫ്ഗാനിൽ സാധ്യത എന്നുമായിരുന്നു ആ ഒരു മാധ്യമത്തിൽ, ഏഷ്യാനെറ്റാണ് ആ മാധ്യമം, ആ മാധ്യമത്തിൽ ഈ ജോവിറ്റ തോമസ് പറഞ്ഞത്. കഴിഞ്ഞ 15 വർഷമായിട്ട് അഫ്ഗാൻ സർക്കാരിന്റെ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ജോവിറ്റ. അവര് തൃശൂർ സ്വദേശിയുമാണ്. അപ്പൊ ജോവിറ്റയുടെ ഈ ഒരു പ്രസ്താവനയും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ സുരക്ഷയ്ക്കും ഇന്ത്യയുടെ ഭാവിക്കും നിലനിൽപ്പിനുമൊക്കെ ഭീഷണിയായേക്കാവുന്ന ഒരു കൂട്ടുകെട്ടാണ് താലിബാൻ പാകിസ്ഥാൻ ചൈന കൂട്ടുകെട്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നതും. തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടവും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ടാകാം. അപ്പോൾ താലിബാൻ വിഷയത്തെ ഇന്ത്യ വളരെ കരുതലോടെ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. ഈ കാര്യത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള പ്രത്യേക താല്പര്യത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നോക്കിക്കാണേണ്ടതുമുണ്ട്.